ಜಿಲ್ಲಾ ಕಹಫಲ್ ವರ ಮಜ್ಲಿಸುಂದರ್ ಬೃಹತ್ ಆಧ್ಯಾತ್ಮಿಕ ಸಂಗಮವು ಎಸ್ವೈಎಸ್ ಕೊಡಗು ಜಿಲ್ಲಾ ಸಮಿತಿಯ ವತಿಯಿಂದ ದಾಪಕ್ಲು ಮಾರುಕಟ್ಟೆ ಮೈದಾನದಲ್ಲಿ ವಿಜೃಂಭಣೆಯಿಂದ ನೆರವೇರಿತು. ಕಾರ್ಯಕ್ರಮ ಉದ್ಘಾಟಿಸಿದ ಕೊಡಗು ಉಪಕಾಜಿ ಅಬ್ದುಲ್ ಉಸ್ತಾದ್ ಮಾತನಾಡಿ, ಸುಂದಿ ಯುವಜನ ಸಂಘ ಕಳೆದ 70 ವರ್ಷಗಳಿಂದ ಧಾರ್ಮಿಕ ಮತ್ತು ಶೈಕ್ಷಣಿಕ ಹಾಗೂ ಜನಪರ ಸಮಾಜಮುಖಿ ಕಾರ್ಯಗಳನ್ನು ಯಶಸ್ವಿಯಾಗಿ ನಿರ್ವಹಿಸಿದ ಸಂಘಟನೆಯಾಗಿದೆ. ಶಾಂತಿ ಹಾಗೂ ಸಮಾಧಾನ ಮತ್ತು ಸಹಬಾಳ್ವೆಯಿಂದ ಸಾರುವ ಧರ್ಮದ ವಿಶ್ವಾಸ ವಿಚಾರಗಳನ್ನು ಸಮಾಜಕ್ಕೆ ಸಮರ್ಪಿಸಿದ ಸಮಸ್ತ ಸಂಘಟನೆ ಅಂತ ತಮ್ಮ ಅನುಭವ ಹಾಗೂ ಅಭಿಪ್ರಾಯ ವ್ಯಕ್ತಪಡಿಸಿದರು. ಮಜ್ಲಿಸುಂದೂರ್ ನೇತೃತ್ವ ವಹಿಸಿದ್ದ ಪಾಣಕ್ಕಾಡ್ ಮುಯಿನ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಳ್ ಆಧ್ಯಾತ್ಮಿಕವಾಗಿ ಜನ ಮನಸ್ಸುಗಳನ್ನು ಶುಚಿಗೊಳಿಸುವುದರ ಮೂಲಕ ಉತ್ತಮ ಸಮಾಜದ ನಿರ್ಮಾಣ ಸಾಧ್ಯ ಅಂತ ಅಭಿಪ್ರಾಯ ವ್ಯಕ್ತಪಡಿಸಿದರು. ವಿದ್ವಾಂಸರಾದ ಹುಸೈನ್ ಮುಸ್ಲಿಯಾರ್ ಕುಂಜಿಲ, ಜನರಲ್ ಕನ್ವೀನರ್ ಹಮೀದ್ ಹಾಜಿ, ಎಸ್ವೈಎಸ್ ಕೊಡಗು ಜಿಲ್ಲಾ ಅಧ್ಯಕ್ಷರಾದ ಸಿಪಿಎಂ ಬಶೀರ್ ಹಾಜಿ, ಎಸ್ವೈಎಸ್ ಕೊಡಗು ಜಿಲ್ಲಾ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಅಶ್ರಫ್ ಫೈಜಿ, ಮಾಜಿ ಶಾಸಕ ಇಬ್ರಾಹಿಂ ಮಾಸ್ಟರ್ ಸುಂಟಿಕೊಪ್ಪ, ಜಿಲ್ಲಾ ಪರಿಷತ್ನ ಮಾಜಿ ಉಪಾಧ್ಯಕ್ಷ ಪಿಎಂ ಖಾಸಿಂ, ನಾಪಕ್ಲು ಪಟ್ಟಣ ಜುಮ್ಮಾ ಮಸೀದಿ ಅಧ್ಯಕ್ಷ ಎಂಎಚ್ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಮತ್ತಿತರ ಪ್ರಮುಖರು ಈ ಸಂದರ್ಭ ಪಾಲ್ಗೊಂಡಿದ್ದರು. സജീവമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമസ്തയുടെ പ്രവർത്തകർ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും പ്രവർത്തനത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനും ഇന്നലകളിൽ ഈ സമുദായത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മിലുണ്ട്. അത് നമ്മളിൽ ഓരോരുത്തരും ഉണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിവിടെ എഴുന്നേറ്റുന്നതിന്റെ ഉദ്ദേശം രണ്ടാണ്. ഒന്ന്, ഈ റൂം പൂക്കളം ഉസ്താദിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ മുഖ്യപ്രഭാഷകൻ, കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമയും ചെറുശ്ശേരി ഉസ്താദും കാളമ്പാടി ഉസ്താദും കോയക്കുട്ടി ഉസ്താദും ഒക്കെ അടങ്ങുന്ന മഹാന്മാരുടെ കൂടെ അള്ളാഹുവേ, നാളെ നിന്റെ ജന്നത്തുൽ നഈമിൽ ഞങ്ങളെയും ഞങ്ങളുടെ അഹലുകാരെയും നീ ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഞാൻ ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട സയ്യിദുമാരോടും ഉസ്താദുമാരോടുമൊക്കെ നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളെവിടെ ഇരുത്തി ഇത്രയും നേരം നിർബന്ധിതാവസ്ഥയിലാണെങ്കിലും സംസാരിച്ചതിന് അവസാനമായി ഒരിക്കൽ കൂടി, ലോഹി നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ പോലെയാണ് എന്റെ കുടുംബം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിച്ചതാണ്. അങ്ങനെ അവരെ കൊണ്ട് തവസ് ചെയ്തിരുന്നു മുൻകഴിഞ്ഞ ഇമാമുകളൊക്കെ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ലക്ഷ്യമാണ് അഹ്ലുൽ ബൈത്ത്, അതായത് തങ്ങന്മാർ, ജില്ലയിലും നമ്മുടെ ഈ പ്രദേശത്തുമൊക്കെ ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ അക്ഷീണമായ യജ്ഞങ്ങൾ നടത്തിയ, അഹോരാത്രം പരിശ്രമങ്ങൾ ചെയ്ത ധാരാളം ആളുകൾ ഇന്ന് ആറടി മണ്ണിലാണ്. അള്ളാഹു അവരുടെ കബറിടങ്ങൾ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കട്ടെ. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ മർഹൂം, അള്ളാഹു അവിടുത്തെ ഉഖ്റവിയായ, എന്നതാണ് സുന്നി യുവജന സംഘത്തിന്റെ ലക്ഷ്യം. 70 വർഷമായി രൂപീകരിക്കപ്പെട്ട സുന്നി യുവജന സംഘം 10-45 വർഷമായി കൊടയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ 3.5 വർഷം കോർഡിനേറ്റ് ചെയ്തതാണ് ഈ ഇരിക്കുന്ന ആളുകളെ മുഴുവൻ ഇവിടെ എത്തിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ട എന്റെ പ്രിയപ്പെട്ട കൊടകിന്റെ മുക്കുമൂലകളിൽ, പ്രദേശങ്ങളിലുള്ള വില്ലേജുകളിലുള്ള എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരന്മാരെ, പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട സുന്നി യുവജന സംഘത്തിന്റെ സമസ്തയുടെ ഏറ്റവും മഹാവരതന്മാരായ നേതാക്കന്മാരെ, അണികളെ നിങ്ങളുടെ മുമ്പിൽ തല താഴ്ത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ
എന്റെ ഏറ്റവും ഇഷ്ടത്തോടുകൂടി നന്ദി അവസാനമാണ് പറയേണ്ടതും കടപ്പാട് ഞങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ രൂപത്തിലുള്ള ജനസഞ്ചയത്തെ ഇവിടെ കൂട്ടിച്ചേർക്കാൻ ഇവിടെ സാധിപ്പിച്ചു തന്ന, ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച, ഇതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച, മനസ്സാ വാച കർമ്മണ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് പറയാനുള്ളത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.